ഇന്ന് സംസ്ഥാനത്ത് 2333 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് ആദ്യമായാണ് 2000-ലധികം ആളുകൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അല്പം ആശങ്കയ്ക്ക് ഇട നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ കോഴിക്കോട് ജില്ലയിലേക്ക് വരികയാണെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ ഇന്ന് 78 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഈ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നവരിൽ കൂടുതൽ ആളുകളും സമ്പർക്കത്തിലൂടെയാണ് രോഗം വന്നത് എന്നുള്ളത് അല്പം ശ്രദ്ധ വേണ്ട ഒരു കാര്യം തന്നെയാണ്. വടകര മേഖലയിലേക്ക് വരികയാണെങ്കിൽ വടകരയിൽ ഇന്ന് 2 പേർക്കാണ് ഒഫീഷ്യലി, അതായത് ഔദ്യോഗികമായി 2 പേർക്ക് രോഗം സ്ഥിരീകരിച്ചതായാണ് നമ്മുടെ മെഡിക്കൽ ഓഫീസറുടെ വാർത്താക്കുറിപ്പിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. വടകരയിൽ ഇന്ന് തണൽ ഡയാലിസിസ് സെന്ററിൽ ആന്റിജൻ പരിശോധന നടത്തുകയുണ്ടായി. ഒപ്പം തന്നെ ഈ തണൽ ഡയാലിസിസ് സെന്ററിലെ സ്റ്റാഫുകൾക്കും പരിശോധനയ്ക്ക് വിധേയരാക്കിയിരുന്നു. ഇതിൽ ഒരാൾക്ക് ഇന്ന് പോസിറ്റീവ് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഈ പോസിറ്റീവ് സ്ഥിരീകരിച്ച വ്യക്തി വടകര നഗരസഭയിൽ ഉൾപ്പെടുന്ന ആളല്ല, അതായത് പയ്യോളി നഗരസഭയിൽ ഉൾപ്പെടുന്ന വ്യക്തിക്കാണ് ഇന്ന് പോസിറ്റീവ് സ്ഥിരീകരിച്ചത്. ഇദ്ദേഹത്തെ FLTCയിലേക്ക് മാറ്റാനുള്ള നടപടികളും ഹെൽത്ത് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടന്നു വരികയാണ്. ചോറോട് അതിതീവ്ര രോഗവ്യാപനമുള്ള സ്ഥലമായാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരാളിൽ നിന്നും 49 പേർക്ക് ഒരേ ദിവസം പോസിറ്റീവ് ആയി വന്നതുകൊണ്ട് തന്നെ അല്പം ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ചോറോട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം. മാത്രമല്ല ചോറോട് എന്ന് പറയുന്നത് ഈ തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ടതുകൊണ്ട് തന്നെ വീടുകളെല്ലാം തന്നെ അടുത്തടുത്താണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾക്ക് സമ്പർക്കം വഴി രോഗം വ്യാപിക്കാനുള്ള സാധ്യതയും ഇവിടെ കൂടുതലാണ്. ഒപ്പം തന്നെ ഇന്ന് കുരിയാടി ഓഡിറ്റോറിയത്തിൽ ആന്റിജൻ പരിശോധന നടത്തുകയുണ്ടായി. ഇതിൽ 2 പേർക്ക് പോസിറ്റീവ് വീണ്ടും സ്ഥിരീകരിച്ചതും അല്പം ആശങ്കയുളവാക്കുന്നുണ്ട്. വരും ദിവസങ്ങളിലും ആന്റിജൻ പരിശോധന തുടരും. അതായത് 100 പേർക്ക് PCR ടെസ്റ്റും 300 പേർക്ക് ആന്റിജൻ പരിശോധനയും നടത്താനാണ് പഞ്ചായത്തിന്റെ തീരുമാനം എന്ന് പറയുന്നത്. RRT വോളണ്ടിയേഴ്സിന്റെയും ഒപ്പം തന്നെ ആശാ വർക്കർമാരുടെയും ഹെൽത്ത് വിഭാഗത്തിന്റെയും ഒക്കെ നേതൃത്വത്തിലാണ് ഈ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട ആളുകളെ കണ്ടെത്തുന്നത്. ഒപ്പം തന്നെ 18-19 വാർഡുകളിലാണ് രോഗവ്യാപനം കൂടുതലായി ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലങ്ങളിലേക്കുള്ള റോഡുകളെല്ലാം തന്നെ അടച്ചിരിക്കുകയാണ്. അവശ്യ സാധനങ്ങൾക്ക് RRT വോളണ്ടിയേഴ്സിനെയോ അല്ലെങ്കിൽ പാസുകൾ ഉള്ള ആളുകളെയോ ബന്ധപ്പെടണമെന്നാണ് പഞ്ചായത്ത് അറിയിച്ചിരിക്കുന്നത്. ഈ 18-19 വാർഡുകളാണ് കൂടുതൽ നിയന്ത്രണങ്ങൾ ഉള്ളത് എങ്കിൽ കൂടി ചോറോട് പഞ്ചായത്തിലെ എല്ലാ വാർഡുകളും കണ്ടെയ്ൻമെന്റ് സോണാക്കി കളക്ടർ കഴിഞ്ഞ ദിവസം ഉത്തരവിറക്കിയിരുന്നു. ചോറോട് പഞ്ചായത്തിലെ കഴിഞ്ഞ ദിവസം പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് കണ്ടെയ്ൻമെൻറ്റ് സോണായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് പ്രകാരം തന്നെ പഞ്ചായത്തിലെ തീരദേശ മേഖലയെ കണക്കിലെടുത്തുകൊണ്ട് ആ തീരദേശ മേഖലയിൽ ഇന്ന് 100 PCR ടെസ്റ്റ് നടത്തുന്നുണ്ട്. അതോടനുബന്ധിച്ച് തന്നെ നാളെയും 300 ആൻറ്റിജൻ ടെസ്റ്റും 100 PCR ടെസ്റ്റും നടത്തുവാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ ഇവിടെ ഡെപ്യൂട്ടി കളക്ടർ, അതുപോലെ തന്നെ MLA, DYSP, CI, വടകര CI എന്നിവരൊക്കെ തന്നെ ചേർന്നുകൊണ്ട് പഞ്ചായത്ത് തലത്തിലൊരു മീറ്റിംഗ് ചേർന്നിട്ടുണ്ടായിരുന്നു. ആ മീറ്റിങ്ങിൽ വളരെ പ്രശസ്തമായിട്ട് തന്നെ വളരെ ഈ ഭാഗങ്ങളിൽ 17-18 ഭാഗങ്ങളിൽ എത്രത്തോളം ജാഗ്രത പുലർത്തിക്കൊണ്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുമോ അത്രത്തോളം തന്നെ കൊണ്ടുപോകുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 17-18 വാർഡുകളിൽ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ റേഷൻ വിതരണം ഈ അവരുടെ കടകളിൽ, റേഷൻ ഷോപ്പുകളിൽ നിന്നും RRT മുഖേന ഈ വാർഡുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആ വാർഡുകളിൽ നിന്നും ഓരോരുത്തരുടെയും വീടുകളിലേക്ക് റേഷൻ കാർഡ് സഹിതം, അവരെ കയ്യിൽ നിന്ന് ഓരോ വീടിൻ്റെയും റേഷൻ കാർഡ് സഹിതം അവർക്ക് കിറ്റ് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. മറ്റൊന്ന്, 60 വയസ്സ് കഴിഞ്ഞ ഒരാൾ പോലും പുറത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് കഴിയില്ല. അവർ ഒരു യാതൊരു കാരണവശാലും അവരെ പുറത്തേക്ക് പറഞ്ഞയക്കരുത് എന്നുള്ള തീരുമാനം തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വീടിനുള്ളിലും അവർ മാസ്ക് ധരിക്കണം എന്ന ഒരു തീരുമാനവും എടുത്തിട്ടുണ്ട്. പിന്നീടുള്ളത്, ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ 2 ദിവസങ്ങളിലായിട്ട് പോലീസിൻ്റെയും അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെയും അനൗൺസ്മെൻറ്റുകൾ നടത്തിയിട്ടുണ്ട്. ഇപ്പം ഇന്ന് അതിൻ്റെ ഒരു മുന്നറിയിപ്പ് എന്നുള്ള രീതിയിൽ 17-18 വാർഡുകളിൽ ഉണ്ടായിട്ടുള്ള കോവിഡിൻ്റെ ഈ ഒരു വ്യാപനം മൂലം തൊട്ടടുത്ത വാർഡുകളിലായിട്ടുള്ള 121 വാർഡുകളിൽ ഒരു മുന്നറിയിപ്പ് എന്നോണം ഇന്നും ഒരു അനൗൺസ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. മറ്റൊന്ന്, പഞ്ചായത്ത് പരിധിക്കുള്ളിൽ ഒരാൾക്ക് പോലും പഞ്ചായത്തിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടിയിട്ടോ
അതല്ലെങ്കിൽ പഞ്ചായത്തിലുള്ളവർക്ക് പുറത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരു വിധത്തിലുള്ള അനുമതിയും ഇല്ല. ഒപ്പം തന്നെ പഞ്ചായത്ത് തലത്തിൽ ഒരു രീതിയിലുള്ള പരിപാടികൾ ഫംഗ്ഷനുകൾ ഒന്നും തന്നെ നടത്തുന്നതിന് വേണ്ടിയിട്ട് സാധിക്കില്ല എന്നുള്ള ഒരു ഉത്തരവും കൂടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതുപ്രകാരം പഞ്ചായത്തിലുള്ള ഒരു ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് അനുമതി ഇല്ല. ഒപ്പം തന്നെ ഇവിടെ അവശ്യ സർവീസ് അല്ലാത്ത മറ്റൊന്നും തന്നെ ഈ പഞ്ചായത്തിൽ നടക്കില്ല എന്നുള്ള ഒരു തീരുമാനവും എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ ഒരു അവശ്യ സർവീസ് ഒഴികെ ബാക്കി എല്ലാ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനമെടുത്തിരിക്കുന്നത്.